ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ കഴിഞ്ഞ 26-ാം തീയതി വെള്ളിയാഴ്ച 428 പോയിന്റ് ഉയർന്ന് ഏകദേശം 1.76% ഒരു ഉയർച്ചയോടെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 24,834 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ആയ 24,861 അടുത്ത് എത്തി നിൽക്കുകയാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വലിയൊരു കുതിപ്പ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് കാലത്തുണ്ടായിട്ടുള്ള ആ സമയത്ത് ചെറിയൊരു ചാഞ്ചായിട്ട് നമ്മൾ മാർക്കറ്റ് കണ്ടിരുന്നു. അന്ന് 3rd June, അതായത് ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേ ദിവസം ഉണ്ടായ മാർക്കറ്റിൽ ഏകദേശം 3% ഒരു മുന്നേറ്റം നിഫ്റ്റിയിലുണ്ടായിരുന്നു. എന്നാൽ നെക്സ്റ്റ് റിസൾട്ട് ദിവസം അത് 6% ഒരു തകർച്ചയാണ് അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നീട് 5th June, അതിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു റിക്കവറി ഉണ്ടാകും, വീണ്ടും 3% മുന്നോട്ട് നിഫ്റ്റി കുതിക്കുകയും ചെയ്തു. അതേപോലെ തൊട്ടടുത്ത 7-ാം തീയതിയും ഒരു 2% മൂവ് അന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ചാഞ്ചാട്ടത്തിന് ശേഷം ഇത്ര വലിയൊരു മൂവ് നിഫ്റ്റിയിൽ നടക്കുന്നത് ഈ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു മൂവിൻ്റെ കാരണങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നിഫ്റ്റിയിലുണ്ടായിട്ടുള്ള ആ മൂവിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിഫ്റ്റി ഓട്ടോ, അതുപോലെ നിഫ്റ്റി IT സെക്ടർ, അതുപോലെ നിഫ്റ്റിയിലെ ഫാർമ സെക്ടർ, അതുപോലെ ഹെൽത്ത് കെയർ സെക്ടർ, ഈ ഒരു മേഖലകളിലൊക്കെയാണ് നല്ല രീതിയിലുള്ള മൂവ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റിയുടെ വെയിറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഓട്ടോ സെക്ടറിൻ്റെയും അതേപോലെ ഫാർമ സെക്ടറിൻ്റെയും വെയിറ്റേജ് ഏകദേശം അത് 6% ഏകദേശം 3% ഒക്കെയാണ്. എന്നാൽ നിഫ്റ്റി ഏറ്റവും അധികം വെയിറ്റേജുള്ള ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ 35% എന്ന വെയിറ്റേജ് കഴിഞ്ഞാൽ ഏറ്റവും അധികം വെയിറ്റേജുള്ള സെക്ടറാണ് IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റോക്കുകൾ. അപ്പോൾ ആ ഒരു സെക്ടറിൽ ആണ് രണ്ടാമത്തെ ഏറ്റവും അധികം വെയിറ്റേജ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായ മൂവിൻ്റെ പ്രധാന കാരണം ഈ IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള വൻതോതിലുള്ള ബൈങ് ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ IT സെക്ടർ ഇവിടെ ലൈം ലൈറ്റിൽ വരികയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ IT സെക്ടർ സ്റ്റോക്കുകളുടെ ഉയർച്ച താഴ്ചകൾ എന്ന് പറയുന്നത് അമേരിക്കൻ, യൂറോപ്യൻ, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഭ്യന്തര മാർക്കറ്റുകളുടെ അവസ്ഥകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. കാരണം നമ്മുടെ IT കമ്പനികളുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് US, യൂറോപ്യൻ, അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് ആയിട്ടുള്ള ബിസിനസ് ഓർഡറുകളാണ്. അപ്പോൾ ഫ്രൈഡേ US മാർക്കറ്റിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നതുപോലെയുള്ള ഒരു ഹയർ ക്ലോസിംഗ് ആണ് നടന്നത്. ടെക്നോളജി സെക്ടറിൽ വലിയൊരു റിക്കവറി അവിടെ നടക്കേണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ഈ ഇൻഫ്ലേഷൻ റേറ്റ് കുറയുമെന്നും അത് അണ്ടർ കൺട്രോളിലായി എന്നുമുള്ള വാർത്തകൾ അവിടെയുള്ള US മാർക്കറ്റിൽ ആ വാർത്ത പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉടൻ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയും US മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡൗ ജോൺസിൻ്റെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് 1.6% ഒരു അപ്മേഡ് മൂവ് നടത്തിയിട്ട് ഏകദേശം 654 പോയിൻറ്റിൻ്റെ ഒരു ഗെയിൻ ഉണ്ടാവുകയുണ്ടായി. അതുപോലെ S&P 500 നോക്കുകയാണെങ്കിലും അതുപോലെ നാസ്റ്റാക് കോമ്പസിറ്റ് നോക്കുകയാണെങ്കിലും അതും 1% മുകളിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നൽകിയത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് S&P 500 നാസ്റ്റാക്കും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ ലോസ് മേക്കിംഗ് ആയിട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്ര വലിയൊരു റിക്കവറി ആ ഒരു ഇൻഡെക്സുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട നാസ്ഡാക്ക് സ്റ്റോക്കുകളിൽ ഇപ്പോൾ NVIDIA, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, അതുപോലെ ആമസോൺ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലാണ് വലിയ മുന്നേറ്റമുണ്ട്. അതുപോലെ സെമി കണ്ടക്ടർ ETF ആയിട്ടുള്ള SOXX എന്ന് പറയുന്ന അമേരിക്കൻ മാർക്കറ്റിലുള്ള ആ ഒരു ETFലും 2% മുന്നേറ്റമുണ്ടായി. അപ്പോൾ US ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പോസിറ്റീവ് സമീപനം, പ്രത്യേകിച്ച് ഈ IT സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഷിഫ്റ്റാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ IT സ്റ്റോക്കുകളുടെ ഈ ഒരു റാലി ഈ പുതിയ സാമ്പത്തിക വർഷം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ Q1 റിസൾട്ടുകളുടെ ചുവട് പിടിച്ച് കഴിഞ്ഞ 1 മാസമായിട്ട് ചെറിയൊരു മുന്നേറ്റം IT സെക്ടറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിട്ടേണിനേക്കാൾ മോശമാണ് ഇപ്രാവശ്യം റിട്ടേൺ എങ്കിലും സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടാണ് പല IT സ്റ്റോക്കുകളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം മോശം പ്രകടനം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം, എന്നാൽ പ്രതീക്ഷിച്ച അത്ര മോശം പ്രകടനം ആയിരുന്നില്ല വന്നത് എന്നതാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടാകാനുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം അവർ മുന്നേറ്റം നോക്കുകയാണെങ്കിൽ Nifty 50 ബീറ്റ് ചെയ്തുകൊണ്ടുള്ള മുന്നേറ്റമാണ് IT സ്റ്റോക്കുകൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിഫ്റ്റി 1.79% മുന്നേറ്റം ഉണ്ടായപ്പോൾ IT ഇൻഡെക്സ് 2.36% മുന്നേറ്റമാണ് കാണിച്ചത്. ഇനി കഴിഞ്ഞ 1 വീക്കിൽ അല്ലെങ്കിൽ 5 ഡേയ്സ് ട്രേഡിംഗ് സെഷനിൽ നോക്കുകയാണെങ്കിൽ Nifty 50 1.47% മുന്നേറ്റം ഉണ്ടായപ്പോൾ IT ഇൻഡെക്സിൻ്റെ 3.04% മുന്നേറ്റമാണ് ഉണ്ടായത്.
ഇനി കഴിഞ്ഞ ഒരു മാസത്തെ ആ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 3.29% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് 13.44% വമ്പിച്ച റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഐ ടി ഇൻഡെക്സ് മൊത്തത്തിൽ നിഫ്റ്റിയെ ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം. കഴിഞ്ഞ ഈ ഒരു ക്വാർട്ടർലി റിസൾട്ടിന് ശേഷമുള്ള ആ ഒരു മാർക്കറ്റ് സിനാരിയോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏത് ഐ ടി സ്റ്റോക്കാണ് വാങ്ങേണ്ടത് എന്ന് സ്വാഭാവികമായിട്ട് സംശയം വരും. അപ്പോൾ ഐ ടി സ്റ്റോക്കുകൾ ഇനിയും മുന്നേറ്റം ഉണ്ടാകുകയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ എൻട്രി എടുക്കണമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ലോ പി യിൽ പല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് നമ്മൾ പരിശോധിക്കുകയാണ്, അതിൽ 10 സ്റ്റോക്കുകൾ ആണ് ഉള്ളത്. ഈ ഒരു 10 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ എല്ലാ 10 സ്റ്റോക്കുകളും പോസിറ്റീവിലായിട്ടുള്ള ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം എംഫസിസ് 6.02 വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കി, അതുപോലെ വിപ്രോ 3.59% മുന്നേറ്റം ഉണ്ടായി. LTI Mindtree, Infosys, HCL Tech, അതുപോലെ TCS പോലുള്ള സ്റ്റോക്കുകൾ ഏകദേശം 2% മുന്നേറ്റം ഉണ്ടായി. അതുപോലെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, ടെക് മഹീന്ദ്ര, കോഫോർജ്, L&T ടെക്നോളജി സർവീസസ് തുടങ്ങിയ സ്റ്റോക്കുകളും നല്ല മുന്നേറ്റം കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു 10 സ്റ്റോക്കുകളിൽ നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങും എന്നൊരു കൺഫ്യൂഷൻ നിലവിലുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ 10 സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഷെയറും വാങ്ങുകയാണെങ്കിൽ ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം നിങ്ങളുടെ കയ്യിൽ 35,117 രൂപ കൊടുക്കണം ഓരോ ഷെയർ മാത്രം വാങ്ങുന്നതിന്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഷെയർ വാങ്ങി നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ഇങ്ങനെയുള്ള ഒരു ഈക്വൽ വെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിരുന്നെങ്കിൽ ഏകദേശം 29% റിട്ടേൺ നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ മാർക്കറ്റ് വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നതെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ പോരാ. കാരണം ഈ ഇൻഡെക്സ് വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഏകദേശം 500,000 മുകളിൽ ടോട്ടൽ പ്രൈസ് വരും. ഇൻഡെക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 32% നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത്ര തുക മുടക്കാതെ തന്നെ അതേ 30% കിട്ടുവാണെങ്കിൽ അതല്ലേ കൂടുതൽ ലാഭകരം എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഈ സ്റ്റോക്കുകളൊക്കെ ഒരു ബാസ്ക്കറ്റാക്കിയിട്ട് അതിനെ അതിൻ്റെ NAV ട്രേഡ് ചെയ്യുന്ന പരിപാടിയാണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ IT ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ETFകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ETF എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ വിശദമായ വീഡിയോ മുമ്പ് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ അത് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന കുറേ ETFകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി IT എന്ന് പറയുന്ന ETF ആണ്. ഇതിന് ITBs എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അതുപോലെ ICICI പ്രൊഡൻഷ്യലിൻ്റെ ITETF ഉണ്ട്. അതുപോലെ മിറായ അസറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ITETF ഉണ്ട്. കൊഡാക് നിഫ്റ്റിയുടെ ITETF ഉണ്ട്. SBIയുടെ ഉണ്ട്. അതേപോലെ HDFCയുടെയും ITETF ഉണ്ട്. പക്ഷേ ഈ ITFകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിപ്പോൺ ഇന്ത്യ ITBs ഒഴിച്ചുള്ള മറ്റ് ETFകളൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള റെഡ് ഫ്ലാഗ്സ് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒന്നെങ്കിൽ അത് NAV തമ്മിൽ ഭയങ്കര അന്തരം ഉണ്ടാവും, അതല്ലെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ ട്രാക്കിംഗ് എറർ വലിയ വ്യത്യാസം കാണിക്കുന്നുണ്ടാവും. ഒറിജിനലായിട്ടുള്ള ബെഞ്ച് മാർക്കും ഈ ETFും തമ്മിൽ വലിയ വ്യത്യാസം കാണിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരുവിധ റെഡ് ഫ്ലാഗ് ഒന്നും ഇല്ലാത്ത ഒരു ETF ആണ് നിപ്പോൺ ഇന്ത്യ ITBs എന്ന് പറയുന്ന ETF. അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് വെറും 43 രൂപയാണ്. അപ്പോൾ ഒരു ഷെയർ നമ്മൾ വാങ്ങുകയാണെങ്കിൽ, ഒരു ETF വാങ്ങുകയാണെങ്കിൽ വെറും 43 രൂപയാണ് അതിൻ്റെ റേറ്റ്. അതിൻ്റെ കറണ്ട് NAV എന്ന് പറയുന്നത് 43.81 ആണ്. അപ്പോൾ NAV യുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ETF ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.22% ആണ്. വളരെ കുറഞ്ഞ ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ് ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഫണ്ട് എടുക്കുന്ന എക്സ്പെൻസ് റേഷ്യോ. ഇനി ട്രാക്കിംഗ് എറർ നോക്കുകയാണെങ്കിൽ, കാറ്റഗറി നോക്കുകയാണെങ്കിൽ അത് 0.15 ആണ്. എന്നാൽ ഈ ETFൻ്റെ ട്രാക്കിംഗ് എറർ വെറും 0.05% ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഇത് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ETF എന്ന് കാണാൻ കഴിയും. ഇതേപോലെ FD ആയിട്ടുള്ള റിട്ടേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ 5 വർഷം 200% ഒരു റിട്ടേൺ നൽകിയതായി കാണാം. അത് ഇൻവെസ്റ്റ് ചെയ്ത പണം 2 ഇരട്ടിയായിട്ട് നൽകിയ ഒരു റിട്ടേൺ ആണ് നൽകിയത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇത്തരത്തിൽ ETFൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒറ്റയടിക്ക് ലംസം എമൗണ്ട് ഇട്ടിട്ട് മൊത്തം വാങ്ങുക എന്നുള്ളതല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണത്തെ ഡിവൈഡ് ചെയ്യുക, അവിടെ ഒരു സിപ്പ് മോഡൽ ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിയ ശേഷം പിന്നീട് കറണ്ട് ലെവലിൽ നിന്ന് ഒരു 2% താഴുമ്പോൾ വീണ്ടും വാങ്ങുക. ആ രീതിയിലുള്ള ഒരു ആവറേജിങ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ IT ഇൻഡെക്സ് ETF. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ളതും അതുപോലെ സേഫ് ആയിട്ടുള്ളതും ലോങ് ടേം സ്റ്റഡി റിട്ടേൺ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.
കാരണം ഷോർട്ട് ടേം പ്രോഫിറ്റാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടതില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.